ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടുവന്ന അദ്ദേഹം നിഷേധിച്ചു രണ്ടു വീട്ടിലും, പിന്നെ സമ്മതിച്ചു. ഇപ്പൊ 21 ദിവസത്തിന് ശേഷം ഒരു അന്വേഷണമാണ്. നേരത്തെ എന്താ കണ്ട, എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു. വ്യക്തിപരമായി കണ്ടാണ്, അജിത് കുമാർ പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടായി. ഇപ്പോ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയത് എന്നത് തന്നെയാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. അപ്പൊ ഈ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ്? കാരണം ഒരു പ്രതി മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇയാൾ പോയത്. എന്നിട്ട് മുഖ്യമന്ത്രി തന്നെ അന്വേഷണം ഇടുന്നു, അത് പൂരം കലക്കിയത് അജിത് കുമാർ അന്വേഷിച്ച പോലെ തന്നെ. അജിത് കുമാർ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി, ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ പൂരം കലക്കിയത്. അത് പൂരം നടത്താനുള്ള പ്ലാൻ അല്ലായിരുന്നു, പൂരം കലക്കാനുള്ള പ്ലാനായിരുന്നു. പൂരം കലക്കാനുള്ള പോലീസ് പ്ലാൻ അവതരിപ്പിച്ച അജിത് കുമാറിനെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിപ്പിച്ച ആളാണ് ഈ മുഖ്യമന്ത്രി. മനസ്സിലായില്ലേ? അവിടെ നിന്ന് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത ആള് അയാളെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിച്ച് കയ്യിൽ റിപ്പോർട്ട് മേടിച്ചു വെച്ചേക്കുവാണ്. അതേ പരിപാടിയാണ് ഇപ്പോ മുഖ്യമന്ത്രി കൂടി ഇതിനകത്ത് പ്രതിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് ADGP അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടത്. അല്ല, അദ്ദേഹത്തിന്റെ ഉന്നയിച്ച ആരോപണങ്ങളുടെ പകുതി ഇപ്പൊ അന്വേഷിക്കാനുള്ള പകുതി ഞാൻ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. ഏട്ടത്താപ്പ അജിത് കുമാറിനെതിരെയുള്ളത് അന്വേഷിക്കാം. അന്വേഷിക്കാൻ വേണ്ടി അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാര്. നാളെ ഇവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതേണ്ട ആൾ അജിത്ത്, അവരാണ് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നത്. DGP അതിന്റെ മേൽത്തട്ടിലുണ്ട്. ബാക്കി ശശിയെ കുറിച്ച് വീണ്ടും എഴുതി കൊടുത്തല്ലോ ഭരണാശി MLA കൊടുത്തില്ലേ, അത് അന്വേഷിക്കില്ല. അത് മറ്റതിൽ വിശ്വാസമില്ല, ഇതിൽ വിശ്വാസമുണ്ടെന്ന് പറയും. അപ്പൊ ഈ ആ അന്വേഷണത്തിനൊക്കെ ഒരു പ്രസക്തിയില്ല. പൂരം കലക്കിയത് അന്വേഷിച്ച പോലെയാണ് ഈ അന്വേഷണങ്ങൾ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.